ചരിക്കിലും മത്തി എടുക്കും. മത്തി വേണോ അയില വേണോ? മത്തി ചീഞ്ഞാണോ ചേച്ചി? ചീഞ്ഞതല്ല മോളെ, ഇത് നല്ല പച്ച മത്തിയാണ്. പിന്നെ അത് ചീഞ്ഞതായിട്ട് തോന്നുന്നതാണ്. എളുപ്പൊന്ന് വെട്ടാൻ, കുടൽ കൊട്ടിയതായതുകൊണ്ട് എളുപ്പൊന്ന് വിട്ടു. അത് നല്ല മത്തി വേണേ. ആ എന്നാ എടുക്ക അരക്കിലോ. അല്ല മോളെ, അവൻ വരാറില്ലേ? ചേട്ടൻ വരുമല്ല, ആഴ്ചയിൽ ഒരു ദിവസം വരത്തുള്ളു. ചേച്ചി അവിടെ ഓവർ ടൈം പണിയൊക്കെ കാണും. അപ്പൊ സാറിനാണെങ്കിൽ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാ ദിവസവും വന്നു പോകാൻ പറ്റത്തില്ലല്ലോ. ആഴ്ച ഒരു ദിവസം വന്നാൽ മതി എന്ന് ഞാനും പറഞ്ഞു. ചേർത്തലേന്നൊക്കെ എറണാകുളത്തൊക്കെ പോയി വരുന്നുണ്ട്. പിന്നെ ഇവന് മാത്രം എന്താ? അല്ലേ ചേച്ചി, അത് സാറിന് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. എന്റെ ചേച്ചി ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ. ചേച്ചി മീൻ തന്നെ ഞാൻ വീട്ടിൽ പോട്ടെ. വേറെ ആരെങ്കിലും ആയിരിക്കും ചേച്ചി. എന്റെ ഭർത്താവ് എന്തായാലും അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഗേലൂര് ജംഗ്ഷന്റെ നാലാമത്തെ വീടാണ്. അവരുടെ മതിലിന്റെ മുഖത്ത് കോളാമ്പി, മഞ്ഞ കോളാമ്പി ചെടിയുണ്ട്. മോള് നാളെ തന്നെ ഒന്നെങ്കിൽ ഒന്ന് നോക്കും, സംശയം തീർക്കാം. ആ എനിക്ക് നിങ്ങളുടെ മത്തിയും വേണ്ട. നിങ്ങൾ എങ്ങനെ ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറയുന്ന സ്ത്രീയാണ് എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ മത്തിയും വേണ്ട, അയിലയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചോളാം. ഏട്ടാ, ആ തുണി വിരിച്ചു കഴിഞ്ഞെങ്കിൽ കഞ്ഞുകൂടെ ഒന്ന് വാർത്തേക്കണേ. ഏതാണ് ഈ തൊട്ടിച്ച് എന്റെ പെരക്കകത്ത്? ആരാടി നീ? ഞാനീ പഴനിക്ക് പോവാൻ വേണ്ടിട്ട്. പഴനിക്ക് പോണ വഴി ഇതാണോ? അല്ല, ഞാനിങ്ങനെ ഊരു ചുറ്റി വരത്തില്ലേ. പീലി പാത്രമൊക്കെ ഉണ്ട്. പീലി പാത്രം എടുക്കാൻ മറന്നു പോയതാ. അത് കൊള്ളാമല്ല, കണ്ടിട്ടൊരു വളലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ മാറി നിക്ക്. അയ്യോ, അതിങ്ങനെയല്ല തരേണ്ടത്. ദമ്പതിമാർ ഒന്നിച്ച് തരണം. ഈ ദമ്പതികളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വഴിപാടാണ്. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. ചേട്ടാ വന്നേ. ദേ ഈ കുട്ടി എന്തൊക്കെയാ പറയണത്? അല്ല, ദമ്പതിമാർ ഒന്നിച്ച് വേണം പൈസ തരാനേ. ഓ, ഇതാണോ ഊരുതണ്ടി വന്ന കുട്ടിയല്ലേ? അതെടാ തിണ്ടി. തനിക്കെന്നെ ഓർമ്മയില്ലേടോ? ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ നിക്കണ അവൻ. എനിക്ക് മനസ്സിലായില്ല കുട്ടി ഏതാണെന്ന്. എടോ, തന്റെ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേടോ ഞാൻ? എന്റെ രണ്ട് പിള്ളേരുടെ തന്തയാണ് നിക്കണത്. എനിക്കറിയാൻ മേല. ഞാൻ എറണാകുളത്ത് ജോലിയുണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഞായറാഴ്ച ഒരു ദിവസമാണ് ഇയാൾ വീട്ടിലോട്ട് വന്നത്. അപ്പൊ ഇതാണല്ലേ തന്നെ ഞായറാഴ്ചത്തെ മീറ്റിംഗ്, അതിനാണ് ഇവിടുന്ന് പോണതല്ലേ? പൊന്നല്ലോ ഇയാളുണ്ടല്ലോ, ഇയാൾക്ക് ഇവിടെ ഓവർ ടൈം പണിയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഇയാൾ ഇവിടെ നിക്കണത്. ഇതാണല്ലോ നിങ്ങളുടെ ഓവർ ടൈം പണി. എടി നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇവള് പറഞ്ഞ ഒന്നും വിശ്വസിക്കരുത്. ഇവള് വെറും കള്ളി. പാടോ, ഞാൻ ക്ഷമിച്ചു, ഞാൻ ക്ഷമിച്ചു. ഇവിടെ കൂടുതൽ പുറത്തോ ഞാൻ ക്ഷമിച്ചു. എന്തായാലും എന്റെ രണ്ടു മക്കൾക്ക് അച്ഛനെ വേണം. ഞാൻ കൊണ്ടുപോകണ ഇയാളോ? ഞാൻ ക്ഷമിച്ചോളാം, കൊഴപ്പില്ല. വാ, കൊണ്ടുപോകടി. നീ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി, നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നയാളാ. ഞാൻ കൊണ്ടുപോകൂടി എന്റെ ഭർത്താവിനെ. എന്റെ ഭർത്താവിന് വശി വരച്ച് എടുത്തിട്ടോളൂ, നിക്കണോ? ചെരുപ്പ് നമുക്ക് വീട്ടിൽ പോയിട്ടിടാം. ഹലോ ഹലോ, നീ ഇത് എവിടെയാണ്? നിന്നെ എറണാകുളം ആലുവേല് വെച്ചൊരു കൂട്ടുകാരൻ കണ്ടെന്ന് കൊണ്ട് വിളിച്ചല്ലേ? അതെ, ആള് മാറിപ്പോളാണ് ചേട്ടാ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇയാളെന്താ കുമ്പിടിയ? ഹലോ, എന്തോ ഉടായ്പുണ്ടല്ലോ അവക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കറിയാൻ മേലെന്ന്? ഇവിടെ അങ്ങനെയാണ് എനിക്കറിയാം. എനിക്കറിയാം.